ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ. കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഈ വരുന്ന എൽ ഡി സി, എൽ ജി എസ് തുടങ്ങിയ പി എസ് സി പരീക്ഷകൾ, 2000-ൽ നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ടോപ്പിക് വൈസ് ക്ലാസ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് നമ്മൾ എടുത്തിട്ടുള്ളത് പി എസ് സി പരീക്ഷയിലെ യുനെസ്കോ എന്നാണ്. അപ്പോൾ യുനെസ്കോ എന്ന് പി എസ് സി പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യുനെസ്കോ രൂപീകൃതമായ വർഷമാണ് 1945 നവംബർ 16. 1945 നവംബർ 16 യുനെസ്കോ രൂപീകൃതമായത്. യുനെസ്കോയുടെ ചെയർപേഴ്സൺ ആകുന്ന ആദ്യ വനിതയാണ് ഐറീന ബൊക്കോവ. ഐറീന ബൊക്കോവയാണ് യുനെസ്കോയുടെ ചെയർപേഴ്സൺ ആകുന്ന ആദ്യ വനിത. കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ജഗജീത് സിംഗ്. ജഗജീത് സിംഗ് ആണ് കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ലോക പൈകൃത പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ മിശ്ര പൈതൃക കേന്ദ്രമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ, അതായത് ആദ്യ മിശ്ര പൈതൃക കേന്ദ്രമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ നഗരമാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ നഗരം. ഡൽഹിയെ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷമാണ് 2003. 2003 ഡൽഹിയെ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം. 2017 യുനെസ്കോയുടെ ടാൻജിബിൾ ഇൻടാൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് കുംഭമേളയാണ്. 2017 യുനെസ്കോയുടെ ഇൻടാൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് കുംഭമേളയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. തുടർന്നുള്ള ചോദ്യങ്ങളും ടോപ്പിക്കുകളും വളരെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂന അറിയപ്പെടുന്നത് ബാർക്കനുകൾ എന്നാണ്. മരുഭൂമിയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽക്കൂനകൾ അറിയപ്പെടുന്നത് ബാർക്കനുകൾ എന്ന പേരിലാണ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന താപന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന താപന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് അഭിവഹനം. അഭിവഹനം. ട്രോപ്പോസ്ഫിയറിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയരാൻ ഉയരം എത്ര മീറ്റർ കൂടണം? 165 മീറ്റർ ഉയരം കൂടണം. ട്രോപ്പോസ്ഫിയറിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയരാൻ ഉയരം 165 മീറ്റർ കൂടുമ്പോഴാണ്, 165 മീറ്റർ കൂടുമ്പോഴാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയരുന്നത്. ഭൂപടത്തിൽ ചുവപ്പ് കുത്തുകൾ കൊള്ളുന്ന പ്രദേശങ്ങൾ സൂചിപ്പിക്കുന്നത് അഗ്നിപർവ്വതങ്ങളെയാണ്. ശ്രദ്ധിക്കുക, ഭൂപടത്തിൽ ചുവപ്പ് കുത്തുകൾ കൊള്ളുന്ന പ്രദേശങ്ങൾ സൂചിപ്പിക്കുന്നത് അഗ്നിപർവ്വതങ്ങളെയാണെന്ന്. നമുക്കിനി മറ്റു ചോദ്യങ്ങൾ കൂടി നോക്കാം. അടുത്ത ചോദ്യം, ശിലാമണ്ഡല ഫലകത്തിൻ്റെ കനം എത്ര കിലോമീറ്റർ ആണ്? 100 കിലോമീറ്റർ ആണ്. ശിലാമണ്ഡല ഫലകത്തിൻ്റെ കനം 100 കിലോമീറ്റർ ആണ്. ഏറ്റവും വലിയ ശിലാഫലകമാണ് പസഫിക് ഫലകം. ഏറ്റവും വലിയ ശിലാഫലകമാണ് പസഫിക് ഫലകം. നദീമാർഗത്തിൽ കാണപ്പെടുന്ന വളവുകൾ അറിയപ്പെടുന്നതാണ് മിയാൻഡറുകൾ. നദീമാർഗത്തിൽ കാണപ്പെടുന്ന വളവുകൾ അറിയപ്പെടുന്നതാണ് മിയാൻഡറുകൾ. ചുണ്ണാമ്പ് ശിലാഗുഹകൾക്ക് ഉദാഹരണമായ ബോറോ ഗുഹ എവിടെയാണ്? വിശാഖപട്ടണത്താണ്. ചുണ്ണാമ്പ് ശിലാഗുഹകൾക്ക് ഉദാഹരണമായ ബോറോ ശിലകൾ കാണപ്പെടുന്നത് വിശാഖപട്ടണത്താണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ്. ശിലാമണ്ഡല ഫലകത്തിൻ്റെ കനം 100 കിലോമീറ്റർ ആണ്. ഏറ്റവും വലിയ ശിലാഫലകമാണ്
പസഫിക് ഫലകം നദീമാർഗ്ഗത്തിൽ കാണപ്പെടുന്ന വളവുകൾ അറിയപ്പെടുന്നത് മിയാൻഡറുകൾ എന്ന പേരിലാണ് ചുണ്ണാമ്പ് ശിലാഗുഹകൾക്ക് ഉദാഹരണമായ ബോറോ ഗുഹ വിശാഖപട്ടണത്താണ് കാണപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നതാണ് കലഹാരി മരുഭൂമി ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നത് കലഹാരിയാണ് ആഫ്രിക്കയിലെ കലഹാരിയാണ് ഭൂമിയിൽ ഏറ്റവും പഴക്കമുള്ള മരുഭൂമിയാണ് നമീബ് മരുഭൂമി ആഫ്രിക്കയിലെ നമീബ് മരുഭൂമിയാണ് ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള മരുഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചായമിട്ട മരുഭൂമി പെയിന്റഡ് ഡെസേർട്ട് എന്നറിയപ്പെടുന്ന സ്ഥിതി ചെയ്യുന്നത് അരിസോണയിലാണ് വടക്കേ അമേരിക്കയിലെ അരിസോണയിലാണ് ചായമിട്ട മരുഭൂമി അഥവാ പെയിന്റഡ് ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത് അരിസോണ വടക്കേ അമേരിക്ക ശ്രദ്ധിക്കുക ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നത് കലഹാരിയാണ് ആഫ്രിക്കയിലെ കലഹാരിയാണ് മരുഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള മരുഭൂമിയാണ് നമീബ് മരുഭൂമി ആഫ്രിക്കയിലെ ചായമിട്ട മരുഭൂമി പെയിന്റഡ് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് അരിസോണയാണ് വടക്കേ അമേരിക്കയിലെ അരിസോണയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സസ്യസമ്പത്തുള്ള മരുഭൂമിയാണ് സൊനോറൻ സൊനോരൻ ആണ് വടക്കേ അമേരിക്കയിലെ സൊനോരൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സസ്യസമ്പത്തുള്ള മരുഭൂമി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മരുഭൂമിയാണ് റിങ്ങിപ്പോ മരുഭൂമി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മരുഭൂമിയാണ് ന്യൂസിലാൻഡിലെ റിങ്ങിപ്പോ മരുഭൂമിയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മരുഭൂമി വരണ്ട കടൽ ഡ്രൈ സി എന്നറിയപ്പെടുന്നത് ഗോബി മരുഭൂമിയാണ് മംഗോളിയയിലെ ഗോബി മരുഭൂമിയാണ് വരണ്ട കടൽ അഥവാ ഡ്രൈ സി എന്നറിയപ്പെടുന്നത് ശ്രദ്ധിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ സസ്യസമ്പത്തുള്ള മരുഭൂമിയാണ് സൊനോറൻ വടക്കേ അമേരിക്കയിലെ സൊനോരനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സസ്യസമ്പത്തുള്ള മരുഭൂമി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മരുഭൂമിയാണ് റിങ്ങിപ്പോ മരുഭൂമി ന്യൂസിലാൻഡിലെ റിങ്ങിപ്പോ മരുഭൂമിയാണ് വരണ്ട കടൽ അഥവാ ഡ്രൈ സീ എന്നറിയപ്പെടുന്നത് ഗോബി മരുഭൂമിയാണ് മംഗോളിയയിലെ ഗോബി മരുഭൂമിയാണ് അറിയപ്പെടുന്നത് ഇനി നമ്മൾക്ക് മറ്റു ചോദ്യങ്ങൾ കൂടി നോക്കാം നായർ മേധാവിത്വത്തിന്റെ പതനം ആരുടെ ഗവേഷണ പ്രബന്ധമാണ് റോബൻ ജെഫ്രിയുടെ ഗവേഷണ പ്രബന്ധമാണ് നായർ മേധാവിത്വത്തിന്റെ പതനം നായർ മേധാവിത്വത്തിന്റെ പതനം എന്നത് ആരുടെ ഗവേഷണ പ്രബന്ധമാണ് റോബിൻ ജെഫ്രിയുടെ ഗവേഷണ പ്രബന്ധമാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് വിപ്ലവയുഗം എന്ന പേരിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് വിപ്ലവയുഗം എന്ന പേരിലാണ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ അതായത് സോഷ്യോളജിയുടെ പിതാവാണ് ഓഗസ്റ്റിൻ കോമറ്റ് അഗസ്റ്റിൻ കോമറ്റ് ആണ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ അഥവാ സോഷ്യോളജിയുടെ പിതാവ് ശ്രദ്ധിക്കുക നായർ മേധാവിത്വത്തിന്റെ പതനം എന്നത് റോബിൻ ജെഫ്രിയുടെ ഗവേഷണ പ്രബന്ധമാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് വിപ്ലവയുഗം എന്ന പേരിലാണ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ സോഷ്യോളജിയുടെ പിതാവാണ് ഓഗസ്റ്റിൻ കോമറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ എല്ലാം പറഞ്ഞത് ആവർത്തിച്ച് കേട്ട് പഠിക്കാൻ ശ്രമിക്കുമല്ലോ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏത് സർവകലാശാലയാണ് ആദ്യമായി സാമൂഹ്യ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ചത് ബോംബെ സർവകലാശാലയാണ് ഇന്ത്യയിലെ ഏത് സർവകലാശാലയാണ് ആദ്യമായി സാമൂഹ്യ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ചത് ബോംബെ സർവകലാശാലയാണ് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ ഹെർബർട്ട് സ്പെൻസർ ആണ് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങൾ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഏത് ഇന്ത്യയിലെ ഏത് സർവകലാശാലയാണ് ആദ്യമായി സാമൂഹ്യ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ചത് ബോംബെ സർവകലാശാലയാണ് ഇന്ത്യയിൽ ആദ്യമായി സാമൂഹ്യ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ചത്
ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് 2005 ലാണ്. 2005 ലാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. ശ്രദ്ധിക്കുക, ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് 2005-ലെങ്കിലും അത് നിയമമായി നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. ദി ഇമ്മോറൽ ട്രാഫിക് നിയമം പാസാക്കിയത് 1956-ലാണ്. ദി ഇമ്മോറൽ ട്രാഫിക് നിയമം പാസാക്കിയത് 1956-ലാണെന്ന് ശ്രദ്ധിക്കുമല്ലോ. ശൈശവ വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നത് 1860-ലാണ്. 1860-ലാണ് ശൈശവ വിവാഹ നിരോധിച്ചുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നത്. ദി ഇന്ത്യൻ റെപ്രസെന്റേറ്റ് ഓഫ് വുമൺ നിയമം നിലവിൽ വന്നത് 1987-ലാണ്. ആക്ട് 1986-ൽ വന്നെങ്കിലും ദി ഇന്ത്യൻ റെപ്രസെന്റേറ്റ് ഓഫ് വുമൺ നിയമം നിലവിൽ വന്നത് 1987-ലാണ്. ആക്ട് വന്നത് പാസാക്കിയത് 1986-ലുമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ലെൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഡയോപ്റ്റർ ആണ് ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ്. കോൺവെക്സ് ലെൻസിന്റെ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, കോൺവെക്സ് ലെൻസിന്റെ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ പവർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, കോൺവെക്സ് പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവ് ആയിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. മധ്യഭാഗം കട്ടി കൂടിയ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. മധ്യഭാഗം കട്ടി കൂടിയ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. ശ്രദ്ധിക്കുക, മധ്യഭാഗം കട്ടി കൂടിയ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. ഇനി നമുക്ക് ഇന്ത്യൻ സിനിമയെ പറ്റി PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ സിനിമയുടെ പിതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം, ദാദാ സാഹിബ് ഫാൽക്കെയാണ്. ദാദാ സാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്നത്. ആദ്യ സിനിമയാണ് ശ്രീ പുണ്ടാലിക്. 1912-ൽ പുറത്തിറങ്ങിയ ശ്രീ പുണ്ടാലിക് ആണ് ഇന്ത്യയിലെ ആദ്യ സിനിമ. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമയാണ് രാജാ ഹരിശ്ചന്ദ്ര. 1913-ലാണ് പുറത്തിറങ്ങിയത്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമയാണ് രാജാ ഹരിശ്ചന്ദ്ര. 1913-ൽ ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചിത്രമാണ് ആലം അര. 1931-ൽ പുറത്തിറങ്ങിയ ആലം അരയാണ് ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചിത്രം. ഇന്ത്യയിലെ ആദ്യ കളർ ചിത്രമാണ് കിസാൻ കന്യ. കിസാൻ കന്യയാണ് ഇന്ത്യയിലെ ആദ്യ കളർ ചിത്രം. ഇന്ത്യയിലെ ആദ്യ 70mm ചിത്രമാണ് എറൗണ്ട് ദ വേൾഡ്. എറൗണ്ട് ദ വേൾഡ് ആണ് ഇന്ത്യയിലെ ആദ്യ 70mm ചിത്രം. ഇന്ത്യയിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രമാണ് കാഗസ് കാ ഫൂൽ. കാഗസ് കാ ഫൂൽ ആണ് ഇന്ത്യയിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചിത്രം ആലം അര 1931-ലാണ് പുറത്തിറങ്ങിയത്. ഇന്ത്യയിലെ ആദ്യ കളർ ചിത്രമാണ് കിസാൻ കന്യ. ഇന്ത്യയിലെ ആദ്യ 70mm ചിത്രമാണ് എറൗണ്ട് ദ വേൾഡ്. ഇന്ത്യയിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രമാണ് കാഗസ് കാ ഫൂൽ. കാഗസ് കാ ഫൂൽ ആണ് ഇന്ത്യയിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം. അടുത്ത വിഭാഗത്തിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്നത്. പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നതും ഹിമാചൽ പ്രദേശാണ്. പർവ്വത സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ആപ്പിൾ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഋതുക്കളുടെ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഹിമാചൽ പ്രദേശിന്റെ പ്രത്യേകതകളാണ് ഇന്ത്യയുടെ പഴക്കൂട, പർവ്വത സംസ്ഥാനം, ആപ്പിൾ സംസ്ഥാനം, ഋതുക്കളുടെ സംസ്ഥാനം, ഇവയെല്ലാം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ പഴക്കൂട, പർവ്വത സംസ്ഥാനം, ആപ്പിൾ സംസ്ഥാനം, ഋതുക്കളുടെ സംസ്ഥാനം എല്ലാം ഹിമാചൽ പ്രദേശാണ്.
സഞ്ചാരികളുടെ പറദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഗോവയാണ്. ഗോവയാണ് സഞ്ചാരികളുടെ പറദീസ എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം. കിഴക്കിന്റെ പറദീസയും ഗോവയാണ്. അപ്പൊ ഗോവയുടെ രണ്ട് വിശേഷണങ്ങളാണ് സഞ്ചാരികളുടെ പറദീസ, കിഴക്കിന്റെ പറദീസ തുടങ്ങിയവ. ഓർക്കിഡിന്റെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പ്രഭാത കിരണങ്ങളുടെ നാടും അരുണാചൽ പ്രദേശാണ്. ഓർക്കിഡിന്റെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പ്രഭാത കിരണങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശാണ്. ബൊട്ടാണിസ്റ്റുകളുടെ പറദീസയും അരുണാചൽ പ്രദേശാണ്. അപ്പൊ അരുണാചൽ പ്രദേശിന്റെ പ്രത്യേകതകളാണ് ഓർക്കിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്, ബൊട്ടാണിസ്റ്റുകളുടെ പറദീസ എന്നറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയുടെ കോഹിനൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മുട്ടപ്പാത്രവും ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിന്റെ രണ്ട് പ്രത്യേകതകളാണ് ഇന്ത്യയുടെ കോഹിനൂർ എന്നും ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ഹൃദയമാണ് മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. കടുവ സംസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു മധ്യപ്രദേശാണ്. അപ്പൊ മധ്യപ്രദേശത്തിന്റെ പ്രത്യേകതകളാണ് ഇന്ത്യയുടെ ഹൃദയം, കടുവ സംസ്ഥാനം, ഇവയെല്ലാം മധ്യപ്രദേശാണ്. കോഹിനൂർ, ഇന്ത്യയുടെ കോഹിനൂറും ഇന്ത്യയുടെ മുട്ടപ്പാത്രവും ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ഹൃദയവും ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ, ഈ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി എസ് സി പലതവണ ആവർത്തിച്ചതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത് ദാസ്. 25-ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത് ദാസ്. ആർ ബി ഐയുടെ ആദ്യ ചെയർമാനാണ് സർ ഓസ്ബോൺ ആർക്കർ സ്മിത്ത്. ആർ ബി ഐയുടെ ആദ്യ ഗവർണറാണ് സർ ഓസ്ബോൺ ആർക്കർ സ്മിത്ത്. ആർ ബി ഐയുടെ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണറാണ് സി ഡി ദേശ്മുഖ്. സി ഡി ദേശ്മുഖ് ആണ് ആർ ബി ഐയുടെ ആദ്യ ഇന്ത്യക്കാരനായ ഗവർണർ. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്കാണ് SBI. SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക്. കൃഷിക്കും ദേശീയ വികസനത്തിനുമുള്ള ഇന്ത്യയിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡാണ് കൃഷിക്കും ദേശീയ വികസനത്തിനുമുള്ള ഇന്ത്യയിലെ ദേശീയ ബാങ്ക്. 5-ാം ഉൽപാദക ഘടകമായി കണക്കാക്കപ്പെടുന്നത് ബാങ്കുകളാണ്. ബാങ്കാണ് 5-ാം ഉൽപാദക ഘടകമായി കണക്കാക്കപ്പെടുന്നത്. കൃഷിക്കും ദേശീയ വികസനത്തിനുമുള്ള ഇന്ത്യയിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. 5-ാം ഉൽപാദക ഘടകമായി കണക്കാക്കപ്പെടുന്നത് ബാങ്കാണ്. അടുത്ത് നമുക്ക് പീഠഭൂമികളെ പറ്റി നോക്കാം. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട പീഠഭൂമി പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ശ്രദ്ധിക്കുക, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട പീഠഭൂമി പ്രദേശം അറിയപ്പെടുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന പേരിൽ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് അടുത്ത പീഠഭൂമികളെ പറ്റി നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വതനിരകളാണ് വിന്ധ്യ, സത്പുര, ആര്യവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വതനിരകളാണ് വിന്ധ്യ, സത്പുര, ആര്യവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം തുടങ്ങിയവ. പീഠഭൂമി പ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് തുടങ്ങിയവ. പീഠഭൂമി പ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് തുടങ്ങിയവ. പീഠഭൂമിയിലെ പ്രധാന ധാതു നിക്ഷേപങ്ങളാണ് കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്. പീഠഭൂമിയിലെ പ്രധാന ധാതു നിക്ഷേപങ്ങളാണ് കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയവ. പീഠഭൂമിയിലെ പ്രധാന തൊഴിൽ മേഖലകളാണ് ഖനനം, ധാതു അധിഷ്ഠിതമായ വ്യവസായങ്ങൾ. പീഠഭൂമി പ്രദേശങ്ങളിലെ പ്രധാന
തൊഴിൽ മേഖലകളാണ് ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും थैंक यू फ्रेंड्स थैंक यू फॉर वाचिंग केरला पीएससी एग्जाम टॉपर इन ई क्लास उपकारपेटी इतवे केरला पीएससी एग्जाम टॉपर चैनल सब्सक्राइब प्लीज सब्सक्राइब एंड प्रेस बेल आइकन फॉर फॉर ऑल न्यू वीडियो नोटिफिकेशन ई चैनल एला दिवसों पीएससी बंधपेट लेटेस्ट वीडियो नाम अप्लोड एलडीसी एलजीएस स्पेशल वीडियोस अप्लोड एला दिवस रे आणी की वैग् एट मणिकुन वीडियो अप्लोड अब आ वीडियो श्रद्धिमलो अब इन वीडियो निष्टि लाइक पीएससी की प्रिपेयर मतलब षेर श्रद्धिमलो ई वीडियो पची कमेंट्स कमेंट को रेखपड़ा वन अगेन थैंक यू फ्रेंड्स थैंक यू फॉर वाचिंग केरला पीएससी एग्जाम टॉपर।